ആത്മദീപങ്ങളാണു നമ്മൾ ദേഹമാ മൺചിരാതിലെ ഈ ദീപങ്ങൾ കേകനാഥൻ ദീപങ്ങൾ തൻ ദീപം ദീപങ്ങളാണു നമ്മൾ ദേഹമാ മൺചിരാതിലെ ഈ ദീപങ്ങൾ കേകനാഥൻ ദീപങ്ങൾ തൻ ദീപം ദീപമെല്ലാം കാറ്റിലിളകിക്കരിഞ്ഞു പോയി ദീപരാജനാം നീ മാത്രം എന്നും സൂര്യപ്രഭാമയൻ ഏറെ നാടായി ിളകിക്കരിഞ്ഞു പോയി ദീപരാജനാം നീ മാത്രം എന്നും സൂര്യപ്രഭാമയൻ കാത്തിരുന്നൊരാ നാൾ വന്നു കാലചക്രപ്രഭാതമായി കാരുണ്യത്തിൻ ദീപം വന്നു കലിയുടെ കാലം കഴിഞ്ഞു പോ കാത്തിരുന്നൊരാ നാൾ വന്നു കാലചക്രപ്രഭാതമായി കാരുണ്യത്തിൻ ദീപം വന്നു കലിയുടെ കാലം കഴിഞ്ഞു പോ യോഗിയായെന്ന് ആദിദേവൻ ജ്ഞാനഗംഗാപ്രവാഹമായി ബ്രഹ്മാവിൻ ശ്രീമുഖാരവിന്ദേ ബ്രഹ്മവാസി വന്നരുളുകയാ യോഗിയായെന്ന് ആദിദേവൻ ജ്ഞാനഗംഗാപ്രവാഹമായി ബ്രഹ്മാവിൻ ശ്രീമുഖാരവിന്ദേ ബ്രഹ്മവാസി വന്നരുളുകയാ ചിദാനന്ദസാഗരം നീ നിത്യമാം സുഖമരുളുമ്പോൾ സത്യനാശത്തിലടഞ്ഞ കണ്ണുകൾ വീണ്ടും പ്രകാശമാനമാ
चिदानंद सागरम नी नित्यमां सुखमरुळुं സത്യനാശത്തിലടഞ്ഞ കണ്ണുകൾ വീണ്ടും പ്രകാശമാനമാ ആത്മബോധം ആത്മനാഥൻ പകരുന്നു കയ്യിൽ ഭാഗ്യമെഴുതുന്ന കർമ്മം കണ്ണിൽ നവയുഗ പ്രതീക്ഷകൾ ഉള്ളിൽ നിറയുന്ന കരുന്നു കയ്യിൽ ഭാഗ്യമെഴുതുന്ന കർമ്മം കണ്ണിൽ നവയുഗ പ്രതീക്ഷകൾ ജന്മജന്മാന്തരങ്ങളായി പാടി ഞാൻ നിൻ മഹിമകൾ ആരിൽ വന്നു ദീപരാജൻ നമ്മുടെ മഹിമകൾ പാടുവാൻ ജന്മാന്തരങ്ങളായി പാടി ഞാൻ നിൻ മഹിമകൾ ആരിൽ വന്നു ദീപരാജൻ നമ്മുടെ മഹിമകൾ പാടുവാൻ ദേഹബോധകരാഗ്രഹത്തിൻ ബന്ധനങ്ങൾ അഴിഞ്ഞുപോയി അന്ധകാരത്തിനന്ത്യമായി ഭാഗ്യദീപവും പ്രോജ്വലമാ ബോധകരാഗ്രഹത്തിൻ ബന്ധനങ്ങൾ അഴിഞ്ഞുപോയി അന്ധകാരത്തിനന്ത്യമായി ഭാഗ്യദീപവും പ്രോജ്വലമാ ദീപം 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 മഹാദീപം സ്നേഹദീപം ശക്തിദീപം ദീപം ദീപം മഹാദീപം ജ്ഞാനദീപം ശാന്തിദീപം ദീപം ദീപം മഹാദീപം സ്നേഹദീപം ശക്തിദീപം ദീപം ദീപം മഹാദീപം ജ്ഞാനദീപം ശാന്തിദീപം ദീപം ദീപം മഹാദീപം സ്നേഹദീപം ശക്തിദീപം Oh.
Thank you.
शांति। ये संध्या समय ज्ञानी एंदे मनसिनेयम बुद्धियेयम बाह्य लोकंगलिले എല്ലാ കാര്യങ്ങളിൽ നിന്നും വേർപെടുത്തുകയാണ്. ഞാൻ എന്നിലേക്ക് ഏകാഗ്രമാക്കി മാറ്റുവാൻ ശ്രമിക്കുകയാണ്. ഞാൻ എനിക്ക് ലഭിച്ച അറിവിൻ്റെ ആധാരത്താൽ ഞാൻ എൻ്റെ അന്തരാത്മാവിലേക്ക് എൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് നിശബ്ദതയുടെ ലോകത്തിലേക്ക് ഞാനൊരു യാത്ര ചെയ്യുകയാണ്. ഇപ്പോൾ പുറം ലോകത്തിലെ ഒരു ശബ്ദങ്ങളും എന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ പൂർണമായും ഏകാഗ്രനുമാണ്, ശാന്തചിത്തനുമാണ്. ഞാൻ എൻ്റെ മുഴുവൻ ശ്രദ്ധയെയും ഇരുപുരുഗങ്ങൾക്കും മധ്യേ നെറ്റിത്തടത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഞാൻ ഇരുപുരുഗങ്ങൾക്കും മധ്യേ വജ്രത്തെ പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ചൈതന്യശക്തിയായ
ആത്മാവാണ്. ഞാൻ ചൈതന്യശക്തി ആത്മ. കണ്ണുകളിലൂടെ കാണുന്നു, ചെവിയിലൂടെ കേൾക്കുന്നു, വായിലൂടെ സംസാരിക്കുന്നു. കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മങ്ങൾ ചെയ്യുന്നതും ജ്ഞാനേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ജ്ഞാനമാർജിക്കുന്നതും ഞാൻ ചൈതന്യശക്തിയായ ആത്മാവ് തന്നെയാണ്. ഞാൻ ആത്മ സത്യമാണ്, നിത്യവുമാണ്. ഞാൻ അമരനുമാണ്, അവിനാശിയുമാണ്. ഞാൻ ശാന്തസ്വരൂപനാണ്, അവയുടെ ഞാൻ ശാന്തസ്വരൂപ ആത്മ. രാവിലെ അമൃതവേള മുതൽ ഈ ത്രിസന്ധ്യ സമയം വരെ എൻ്റെ ദിനചര്യയെ ഒന്ന് പരിശോധിക്കുകയാണ്. രാവിലെ മുതൽ ഈ സമയം വരെ ബാബ എന്തെല്ലാം നിയമങ്ങളും മര്യാദകളും എനിക്ക് നൽകിയിട്ടുണ്ടോ, ഏതെല്ലാം ശ്രീമതമാണോ ബാബ എനിക്ക് നൽകിയത്, ഞാൻ എൻ്റെ കർമ്മക്ഷേത്രത്തിൽ ആ മുഴുവൻ ദിനചര്യകളെയും നിയമങ്ങളെയും മര്യാദകളെയും യഥാവിധി എൻ്റെ നിത്യജീവിതത്തിൽ പ്രായോഗികമാക്കി ഞാൻ ഈ ജീവിതയാത്രയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അല്പസമയം ഞാൻ എൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും സർവശക്തിവാനായ ബാബയിലേക്ക് ഏകാഗ്രമാക്കുകയാണ്. നിരാകാരനും ജ്യോതി സ്വരൂപനും സർവ ആത്മാക്കളുടെയും നാഥനുമായ ബാബ സദാ പവിത്രതയുടെ
ഭണ്ഡാരമായ ബാബ, ഞാൻ ആ ബാബയുടെ സമീപത്തേക്ക്, ബാബയുടെ നിവാസസ്ഥാനമായ ശാന്തിയുടെ ലോകത്തിലേക്ക്, ആത്മലോകത്തിലേക്ക്, എൻ്റെ വീട്ടിലേക്ക് ഒരു സെക്കൻഡ് കൊണ്ട് മനസ്സും ബുദ്ധിയുമാകുന്ന വാഹനത്തിൽ കയറി എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രശാന്ത സുന്ദരമായ ശാന്തി നിറഞ്ഞ എൻ്റെ ശാന്തമായ ഭവനം, ഞാൻ എൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. വിശാലമായി പരന്നു കിടക്കുന്ന സ്വർണ ചുവപ്പ് നിറം കലർന്ന ചുവപ്പ് രശ്മികളാൽ നിറഞ്ഞ എൻ്റെ വീട്, ശാന്തമായ ആ ലോകത്തിലൂടെ ശാന്തസ്വരൂപനായ ഞാൻ ആത്മാ ശാന്തമായി സഞ്ചരിക്കുകയാണ്. ശാന്തിയുടെ ലോകത്തിൽ എന്നെ പോലെ അനേകമനേകം ശാന്തസ്വരൂപരായ ആത്മാക്കൾ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ മിന്നിത്തിളങ്ങിക്കൊണ്ട് സ്ഥിതി ചെയ്യുകയാണ്. ശാന്തിയുടെ ലോകത്തിലേക്ക് മുഴുവൻ ശാന്തിയുടെയും ശക്തിയുടെയും പവിത്രതയുടെയും പ്രകാശകിരണങ്ങൾ പ്രസരിപ്പിച്ചുകൊണ്ട് ശാന്തിയുടെ സാഗരനായ എൻ്റെ ബാബ, ഞാൻ ബാബയുടെ പ്രകാശകിരണങ്ങളിൽ ആകർഷിക്കപ്പെട്ട് ബാബയുടെ സമീപം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാൻ ഈ പ്രകാശകിരണങ്ങളിൽ മുങ്ങി കുളിക്കുകയാണ്. എന്തൊരു ശാന്തിയുടെ അനുഭൂതിയാണ് ഞാൻ അനുഭവിക്കുന്നത്. ഞാൻ ശാന്തി സാഗരനായ ബാബയിലേക്ക്
ഈ സന്ധ്യാ സമയം ഞാൻ എൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും ബാഹ്യലോകങ്ങളിലെ എല്ലാ കാര്യങ്ങളിൽ നിന്നും വേർപെടുത്തുകയാണ്. ഞാൻ എന്നിലേക്ക് ഏകാഗ്രമാക്കി മാറ്റുവാൻ ശ്രമിക്കുകയാണ്. ഞാൻ എനിക്ക് ലഭിച്ച അറിവിൻ്റെ ആധാരത്താൽ ഞാൻ എൻ്റെ അന്തരാത്മാവിലേക്ക് എൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് നിശബ്ദതയുടെ ലോകത്തിലേക്ക് ഞാനൊരു യാത്ര ചെയ്യുകയാണ്. ഇപ്പോൾ പുറം ലോകത്തിലെ ഒരു ശബ്ദങ്ങളും എന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ പൂർണമായും ശാന്തചിത്തനുമാണ്. ഞാൻ എൻ്റെ മുഴുവൻ ശ്രദ്ധയെയും ഇരുപുരുഗങ്ങൾക്കും മധ്യേ നെറ്റിത്തടത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഞാൻ ഇരുപുരുഗങ്ങൾക്കും മധ്യേ വജ്രത്തെ പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ചൈതന്യശക്തിയായ ആത്മാവാണ് ഞാൻ. ചൈതന്യശക്തി ആത്മ കണ്ണുകളിലൂടെ കാണുന്നു, ചെവിയിലൂടെ കേൾക്കുന്നു, വായിലൂടെ സംസാരിക്കുന്നു. കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മങ്ങൾ ചെയ്യുന്നതും ജ്ഞാനേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ജ്ഞാനമാർജിക്കുന്നതും ഞാൻ ചൈതന്യശക്തിയായ ആത്മാവ് തന്നെയാണ്. ഞാൻ ആത്മ സത്യമാണ്, നിത്യവുമാണ്. ഞാൻ അമരനുമാണ്, അവിനാശിയുമാണ്.
ഞാൻ ശാന്തസ്വരൂപനാണ്. ശാന്തിയുടെ സാഗരനായ ബാബയുടെ സന്താനമാണ്. ഞാൻ ശാന്തസ്വരൂപ ആത്മ. രാവിലെ അമൃതവേള മുതൽ ഈ ത്രിസന്ധ്യ സമയം വരെ എൻ്റെ ദിനചര്യയെ ഒന്ന് പരിശോധിക്കുകയാണ്. രാവിലെ മുതൽ ഈ സമയം വരെ ബാബ എന്തെല്ലാം നിയമങ്ങളും മര്യാദകളും എനിക്ക് നൽകിയിട്ടുണ്ടോ, ഏതെല്ലാം ശ്രീമതമാണോ ബാബ എനിക്ക് നൽകിയത്, ഞാൻ എൻ്റെ കർമ്മക്ഷേത്രത്തിൽ ആ മുഴുവൻ ദിനചര്യകളെയും നിയമങ്ങളെയും മര്യാദകളെയും യഥാവിധി എൻ്റെ നിത്യജീവിതത്തിൽ പ്രായോഗികമാക്കി ഞാൻ ഈ ജീവിതയാത്രയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അല്പസമയം ഞാൻ എൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും സർവശക്തിവാനായ ബാബയിലേക്ക് ഏകാഗ്രമാക്കുകയാണ്. നിരാകാരനും ജ്യോതി സ്വരൂപനും സർവ ആത്മാക്കളുടെയും നാഥനുമായ ബാബ സദാ പവിത്രതയുടെ ഭണ്ഡാരമായ ബാബ ഞാൻ ആ ബാബയുടെ സമീപത്തേക്ക് ബാബയുടെ നിവാസ സ്ഥാനമായ ശാന്തിയുടെ ലോകത്തിലേക്ക് ആത്മലോകത്തിലേക്ക് എൻ്റെ വീട്ടിലേക്ക് ഒരു സെക്കൻഡ് കൊണ്ട് മനസ്സും ബുദ്ധിയുമാകുന്ന വാഹനത്തിൽ കയറി എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രശാന്ത സുന്ദരമായ ശാന്തി നിറഞ്ഞ എൻ്റെ ശാന്തമായ ഭവനം ഞാൻ എൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു.
വിശാലമായി പരന്നു കിടക്കുന്ന സ്വർണ ചുവപ്പ് നിറം കലർന്ന ചുവപ്പ് രശ്മികളാൽ നിറഞ്ഞ എൻ്റെ വീട് ലൂടെ ശാന്തസ്വരൂപനായ ഞാൻ ആത്മാ ശാന്തമായി സഞ്ചരിക്കുകയാണ്. ശാന്തിയുടെ ലോകത്തിൽ എന്നെ പോലെ അനേകമനേകം ശാന്തസ്വരൂപരായ ആത്മാക്കൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ മിന്നിത്തിളങ്ങിക്കൊണ്ട് സ്ഥിതി ചെയ്യുകയാണ്. ശാന്തിയുടെ ലോകത്തിലേക്ക് മുഴുവൻ ശാന്തിയുടെയും ശക്തിയുടെയും പവിത്രതയുടെയും പ്രകാശകിരണങ്ങൾ പ്രസരിപ്പിച്ചുകൊണ്ട് ശാന്തിയുടെ സാഗരനായ എൻ്റെ ബാബ, ഞാൻ ബാബയുടെ പ്രകാശകിരണങ്ങളിൽ ആകർഷിക്കപ്പെട്ട് ബാബയുടെ സമീപം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാൻ ഈ പ്രകാശകിരണങ്ങളിൽ മുങ്ങി കുളിക്കുകയാണ്. എന്തൊരു ശാന്തിയുടെ അനുഭൂതിയാണ് ഞാൻ അനുഭവിക്കുന്നത്. ഞാൻ ശാന്തി സാഗരനായ ബാബയിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. ഞാൻ ശാന്തസ്വരൂപ ആത്മ സർവശക്തിവാനായ ബാബയിൽ നിന്നും സർവഗുണങ്ങളും സർവശക്തികളും എൻ്റെ ജന്മസിദ്ധ അധികാരമായി ഞാൻ പ്രാപ്തമാക്കിയിരിക്കുകയാണ്. ഞാൻ ഈ ഗുണങ്ങളുടെയും ഈ ശക്തികളുടെയും സ്വരൂപമായി തീരുകയാണ്. ഞാൻ ആത്മാ ജന്മജന്മാന്തരങ്ങളായി
ആഗ്രഹിച്ചിരുന്ന ആശിച്ചിരുന്ന എൻ്റെ ആഗ്രഹം എന്ന് പൂർത്തിയായിരിക്കുകയാണ്. ഞാൻ സർവശക്തിവാനായ ബാബയുടെ സന്താനമായി മാറിയിരിക്കുകയാണ്. സ്വയം സർവശക്തിവാനായ ബാബ തൻ്റെ സർവജ്ഞാനവും എനിക്ക് പകർന്ന് നൽകുകയാണ്. ഞാൻ ബാബയിൽ നിന്നും പ്രാപ്തമാക്കിയ ജ്ഞാനത്തിൻ്റെ ആധാരത്തിൽ ഞാൻ മാസ്റ്റർ ശാന്തി സാഗരനും മാസ്റ്റർ സർവശക്തിവാനും മാസ്റ്റർ ജ്ഞാനസാഗരനുമായി മാറുകയാണ്. ഞാൻ എത്ര ഭാഗ്യശാലി ആത്മാവാണ്. ഞാൻ എൻ്റെ ഭാഗ്യത്തെ ഓർമ്മിക്കുകയാണ്. ഞാൻ ആ ഭാഗ്യത്തിൻ്റെ അനുഭൂതിയിൽ ലയിച്ചിരിക്കുകയാണ്. സ്വയം സർവശക്തിവാനായ ഈശ്വരനെ തന്നെ അച്ഛനും ടീച്ചറും സദ്ഗുരുവുമായി എനിക്ക് ലഭിച്ചിരിക്കുന്നു. എന്നേക്കാൾ ഭാഗ്യശാലിയായി ഈ ലോകത്തിൽ ആരും തന്നെയില്ല. ദിവസവും അച്ഛൻ്റെ രൂപത്തിൽ എന്നെ പാലിക്കുന്നു, ടീച്ചറിൻ്റെ രൂപത്തിൽ എന്നെ പഠിപ്പിക്കുന്നു, സദ്ഗുരുവിൻ്റെ രൂപത്തിൽ എനിക്ക് വരദാനങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഇത്രയും ശ്രേഷ്ഠമായ ഭാഗ്യം ലോകത്തിൽ ആർക്കാണ് പ്രാപ്തമായിരിക്കുന്നത്? എന്നെ ഉറക്കുന്നതും ബാബ തന്നെയാണ്, എന്നെ ഉണർത്തുന്നതും ബാബ തന്നെയാണ്. എൻ്റെ രാവിലെ മുതൽ രാത്രി വരെയുള്ള ഓരോ സങ്കൽപ്പത്തിലും ഓരോ സംബന്ധ സമ്പർക്കത്തിലും ഓരോ കർമ്മങ്ങളിലും ഏതെല്ലാം നിർദ്ദേശങ്ങൾ ബാബ നൽകിയിട്ടുണ്ടോ, എന്നെ നേരായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടി ഏതെല്ലാം മാർഗനിർദ്ദേശങ്ങളാണോ അച്ഛനായി മാറി എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ
സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. സ്വയം ഈശ്വരനെ തന്നെ അച്ഛനായി ലഭിക്കുമെന്ന്, സ്വയം ഈശ്വരൻ തന്നെ ടീച്ചറായി വന്ന് എന്നെ പഠിപ്പിക്കുമെന്ന്, സ്വയം സദ്ഗുരുവിൻ്റെ രൂപത്തിൽ വരദാനങ്ങൾ നൽകി എന്നെ കൂടെ കൊണ്ടുപോകുമെന്ന്, എന്നാൽ ഇപ്പോൾ അത് സംഭവ്യമായിരിക്കുന്നു. ഞാൻ എൻ്റെ ഭാഗ്യത്തെയും ഭാഗ്യവിധാതാവായ ബാബയെയും സദാ ഓർമ്മിക്കുകയാണ്, സദാ സ്മരിക്കുകയാണ്. ഞാൻ ആ സ്മരണയിൽ ആഴ്ന്നിറങ്ങി ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ നിരാകാരി ലോകം വിട്ട് സാകാരവദനത്തിൽ എൻ്റെ സാകാര ശരീരത്തിലേക്ക് ഇരു പുരുഗങ്ങൾക്ക് മധ്യേ പ്രവേശിക്കുകയാണ്. Thank you.
ഞാൻ ഭാഗ്യശാലി ആത്മാ. ഇരു പുരുഗങ്ങൾക്ക് മധ്യേ സ്ഥിതി ചെയ്തുകൊണ്ട് ശുദ്ധവും ശ്രേഷ്ഠവും ശക്തിശാലിയുമായ സങ്കൽപ്പ തരംഗങ്ങൾ രചിക്കുകയാണ്. ഈ ശുദ്ധ സങ്കൽപ്പങ്ങൾ ഞാൻ ആത്മാവിൽ നിന്നും എൻ്റെ മുഴുവൻ ശരീരത്തിലേക്കും വ്യാപിക്കുകയാണ്. ഈ ശുദ്ധവും ശ്രേഷ്ഠവും ശക്തിശാലിയുമായ സങ്കൽപ്പ തരംഗങ്ങൾ എൻ്റെ മുഴുവൻ ശരീരങ്ങളെയും ശാന്തമാക്കുന്നു, സ്വസ്ഥമാക്കുന്നു, ശക്തിശാലിയാക്കി മാറ്റുന്നു. ഈ പ്രകാശകിരണങ്ങൾക്കുള്ളിൽ ഞാൻ പൂർണ്ണമായും സുരക്ഷിതനാണ്. ഈ ശുദ്ധമായ സങ്കൽപ്പ തരംഗങ്ങൾ എനിക്കു ചുറ്റും ശുദ്ധവും ശക്തിശാലിയും ശാന്തവുമായ പ്രഭാവലയം പതുക്കെ പതുക്കെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രഭാവലയം മുഴുവൻ അന്തരീക്ഷത്തിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തവും ശുദ്ധവും ശ്രേഷ്ഠവുമായ ശുദ്ധ സങ്കൽപ്പങ്ങളുടെ തരംഗങ്ങൾ മുഴുവൻ ഭൂമിയിലേക്കും വ്യാപിക്കുകയാണ്. ഈ ശുദ്ധ സങ്കൽപ്പങ്ങളുടെ തരംഗങ്ങൾ ഓരോ മനുഷ്യാത്മാക്കളെയും തൊട്ടു തലോടിക്കൊണ്ട് ഇളം തന്നലെന്ന പോലെ തഴുകി തലോടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശുദ്ധ സങ്കൽപ്പങ്ങളുടെ തരംഗങ്ങൾ ഓരോ മനുഷ്യാത്മാക്കളിലും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രതീക്ഷയുടെയും പൊൻകിരണങ്ങൾ പ്രസരിപ്പിക്കുകയാണ്. എൻ്റെ
എല്ലാ മനുഷ്യ മനസ്സുകളിലും സന്തോഷം കളിയാടുകയാണ്. ഈ ശാന്തി തരംഗങ്ങൾക്കുള്ളിൽ എല്ലാവരും സ്വയത്തെ സുരക്ഷിതരാണെന്ന് അനുഭവം ചെയ്യുകയാണ്. ഓരോ മനുഷ്യ ആത്മാക്കളുടെ ശ്രദ്ധയും ശാന്തിയുടെ ഉറവിടമായ ശാന്തി സാഗരനായ ബാബയിലേക്ക് തിരിയുകയാണ്. ഓരോരുത്തരും ബാബയെ തിരിച്ചറിയുകയാണ്. ബാബയുടെ മാർഗത്തിലൂടെ ജീവിക്കാൻ തുടങ്ങുകയാണ്. ഓരോ മനുഷ്യാത്മാക്കളുടെ ഉള്ളിലുള്ള സർവതിന്മകളും ഇല്ലാതാവുകയാണ്. അഞ്ച് തത്വങ്ങളും അതിൻ്റെ സാത്വികമായ സതോപ്രധാനമായ യഥാർത്ഥ അവസ്ഥയിലേക്ക് മടങ്ങിവരികയാണ്. ഓരോ മനുഷ്യാത്മാക്കളിൽ നിന്നും എല്ലാ തിന്മകളും ഇല്ലാതായി നന്മയുടെ പ്രതീകമായി മാറുകയാണ്. അശാന്തമായ ലോകം ശാന്തമായി മാറി ശാന്തസുന്ദരമായ ഒരു സുപ്രഭാതം സത്യയോഗി ലോകം സ്വർഗം ഇവിടെ പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. ഓം ശാന്തി ശാന്തി ശാന്തി.